ബാൾട്ടിക് സമുദ്രത്തിന്റെ തീരമുള്ള ഒരു വടക്കൻ യൂറോപ്യൻ രാജ്യം ഫിൻലൻഡ്. രാജ്യത്തെ സമ്പന്നമാക്കുവാൻ അവിടെ ഖനികളോ എണ്ണപ്പാടങ്ങളോ ഒന്നുമില്ല. എന്തിന്? ഒരു സ്കാൻഡിനേവിയൻ രാജ്യമായ ഫിൻലൻഡിൽ വർഷത്തിൽ 4 മാസം സൂര്യൻ പോലും എത്തി നോക്കില്ല. എന്നിട്ടും ഐക്യരാഷ്ട്രസഭ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ലോകത്ത് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ജനസമൂഹങ്ങളിലൊന്ന് ഫിൻലൻഡുകാരാണ്. അതിന്റെ സുപ്രധാനമായൊരു കാരണം വാർദ്ധക്യത്തിലെ തുല്യ പെൻഷൻ സംവിധാനമാണ്. ഇത് ഫിൻലൻഡിന്റെ മാത്രം സവിശേഷതയാണെന്ന് കരുതണ്ട. ഇതര സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ദക്ഷിണ കൊറിയയിലും ഫിലിപ്പീൻസിലും വരെ മികച്ച രീതിയിലുള്ള വാർദ്ധക്യ പെൻഷൻ സംവിധാനം നിലവിലുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ 60 കഴിഞ്ഞാൽ ആഘോഷമാണ്. ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക, ഇടയ്ക്കിടെ യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള തുക കൃത്യമായി സർക്കാർ നൽകും. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാം. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവർ ഒഴികെയുള്ള വൃദ്ധരുടെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിലെ MPമാരും MLAമാരും ഇക്കാര്യം ഗൌരവമായി പഠിച്ചിട്ടുണ്ടോ? അവരത് ചെയ്യില്ല. കാരണം അവർക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ നല്ല തുക പെൻഷനായി കിട്ടും. എന്നാൽ കർഷകർ, കച്ചവടക്കാർ, മോട്ടോർ വാഹന തൊഴിലാളികൾ, മറ്റ് കൂലിപ്പണിക്കാർ, പ്രവാസികൾ എന്നിവരടങ്ങുന്ന ജനസംഖ്യയുടെ 95% വരുന്നൊരു സമൂഹത്തിന് വാർദ്ധക്യമെന്ന വാക്ക് കേൾക്കുമ്പോഴേ ഭയമാണ്. പണിയെടുക്കാൻ പാങ്ങില്ലാതെ വരുന്ന വയസ്സുകാലത്ത് എന്തായിരിക്കും സംഭവിക്കുകയെന്ന് നമുക്കെല്ലാം നന്നായി അറിയാം. വിലകെട്ട ജീവിതത്തെ ഓർത്ത് വിലപിക്കുന്ന നാളുകൾ, ചെറുമക്കൾ കഴിക്കുന്ന പലഹാരങ്ങളുടെ മണമേറ്റ് കൊതിവിടുന്ന യാമങ്ങൾ, പിണ്ടതൈലം വാങ്ങി വരാൻ കെഞ്ചുന്ന അപ്പന്റെ പിണ്ടക്രിയ കൊതിക്കുന്ന മക്കൾ, കിടപ്പിലായ അമ്മായിയമ്മയുടെ വിസർജ്യം കോരേണ്ടി വരുമെന്ന് ഭയന്ന് കഞ്ഞിവറ്റുപോലും കൊടുക്കാത്ത മരുമക്കൾ, അതെ, കാലണ കയ്യിലില്ലാത്തവന്റെ വാർദ്ധക്യം നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളേക്കാൾ ഭീകരമായിരിക്കും. ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ, ആർക്കും വേണ്ടാതെ ഒരു ജീവിതം. അതാണ് ഇന്ന് ശരാശരി മലയാളിയുടെ വാർദ്ധക്യം. ദോഷം പറയരുതല്ലോ, രാഷ്ട്രീയ കോമരങ്ങൾ വാർദ്ധക്യത്തെ ബഹുമാനിക്കുന്നൊരു ദിവസമുണ്ട്, തിരഞ്ഞെടുപ്പ് നാൾ. ഒരു വോട്ടിനു വേണ്ടി പ്രായമായവരെ കട്ടിലൂടെ താങ്ങിയെടുത്തു പോകുന്നവരുടെ അടുത്ത് പിന്നീട് നക്കാപ്പിച്ച വാർദ്ധക്യ പെൻഷനൊരു അപേക്ഷയുമായി ചെന്നാലോ? സ്ഥലം 50 സെന്റിൽ കൂടുതലാണെന്നോ വീട് നിശ്ചിത സ്ക്വയർ ഫീറ്റിലും വലുതാണെന്നോ പറഞ്ഞ അപേക്ഷ നിരസിക്കും. എന്നാൽ മറ്റു ചിലർക്കിത് ബാധകമല്ല. അവർ 100 ഏക്കറിന് നടുവിലെ കൊട്ടാരത്തിൽ കഴിഞ്ഞാലും 500,000+ രൂപ പ്രതിമാസ പെൻഷൻ വാങ്ങും. എന്തിന്റെ പേരിൽ? പലതിന്റെയും പേരിൽ. സഹകരണ സ്ഥാപനങ്ങളിലും വിവിധ കോർപ്പറേഷനുകളിലും മറ്റും പിൻവാതിലിലൂടെ കയറിപ്പറ്റിയവർ 10,000 പെൻഷൻ വാങ്ങുന്നത് എന്തിന്റെ പേരിലാണ്? നേതാക്കന്മാർക്ക് ജയ് വിളിച്ചതിന്റെ പേരിലോ? ഈ പറഞ്ഞതൊക്കെ പെൻഷൻ നൽകാൻ തക്ക കാരണങ്ങളാണെങ്കിൽ പകലന്തിയോളം പണിയെടുത്ത് നമ്മെ ഊട്ടിയ പാവം കർഷകന് നൽകിക്കൂടെ മാന്യമായൊരു പ്രതിമാസ പെൻഷൻ? കുടിപിടിച്ചവനും ജയ് വിളിച്ചവനും ഏത് വിധേനയും പെൻഷൻ തരമാകുമെങ്കിൽ വളയം പിടിക്കുന്നവനും തമരടിക്കുന്നവനും കടം നടത്തുന്നവനും പ്രവാസിക്കുമെന്ന് വേണ്ട, സകലർക്കും പെൻഷൻ വേണം. കൂട്ടിയും കിഴിച്ചും വീടിന്റെ ചുറ്റളവും പറമ്പും നോക്കി വാർദ്ധക്യ പെൻഷന്റെ പേരിൽ 1,200 രൂപ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ആയകാലത്ത് ഒരു ദിവസം കൂലിപ്പണിയെടുത്താൽ കിട്ടുന്ന തുകയില്ലേ അത്? ഈ 1,200 രൂപയ്ക്ക് ബഹുമാന്യരായ MPമാർക്കും MLAമാർക്കും ഒരു മാസമൊന്ന് ജീവിച്ച് കാണിച്ചു തരാമോ? എങ്കിൽ ഞങ്ങളും ജീവിക്കാം നിങ്ങൾ കാട്ടിത്തരുന്നതുപോലെ. സർക്കാർ ചെലവിൽ 49,900 രൂപയുടെ കണ്ണട വാങ്ങുമ്പോൾ 2 വർഷത്തിനിടയിൽ ഔദ്യോഗിക വാഹനത്തിന്റെ ടയർ 34 തവണ മാറ്റുമ്പോൾ അധികാരികൾ ഒന്ന് തിരിച്ചറിയണം. ഒന്ന് മാറ്റിക്കൊടുക്കാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ലാത്ത വൃദ്ധജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരെ നോക്കേണ്ടത് മക്കളുടെ കടമയല്ലേ എന്ന് നിങ്ങൾ രാഷ്ട്രീയക്കാർ ചോദിച്ചാൽ, മക്കളുടെ സംരക്ഷണയിൽ കഴിയേണ്ട പ്രായത്തിൽ നിങ്ങളെന്തിനാണ് നാട്ടാരെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞിറങ്ങിയതെന്ന ചോദ്യം ഒരു MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ച് തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തുല്യ പെൻഷൻ എന്ന ആശയം നടപ്പാക്കുവാൻ 3 പ്രമുഖ മുന്നണികളും താൽപര്യമെടുക്കുക. പ്രതിമാസം കുറഞ്ഞത് 10,000 രൂപയെങ്കിലും വൃദ്ധജനങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ഇതിന് പണമെവിടെ എന്ന് ചോദിച്ചാൽ, നിയമസഭാ സാമാജികർക്കുള്ള പരമാവധി പെൻഷനായ 50,000 രൂപ എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടെ നിന്ന് തന്നെ ജനങ്ങൾക്കുള്ള പെൻഷൻ തുകയും കണ്ടെത്തുക. ഇനി ഒന്നും തരാൻ ഉദ്ദേശമില്ലെങ്കിൽ, പ്രിയ രാഷ്ട്രീയക്കാരെ, ഒരപേക്ഷയുണ്ട്. എല്ലാവർക്കും പെൻഷൻ ലഭിക്കുവാനായി നടത്തുന്ന ജനകീയ മുന്നേറ്റങ്ങളെ അരാഷ്ട്രീയത, അസന്തുലിതാവസ്ഥ, പ്രതിക്രിയാവാദം എന്നൊക്കെ പറഞ്ഞ് തകർക്കാതെയെങ്കിലും ഇരിക്കുക. 2020 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം 521,531 സർക്കാർ ജീവനക്കാർ കേരളത്തിലുണ്ട്. ഇതിൽ 25% ആളുകൾ PSC പരീക്ഷ പോലും എഴുതാതെ ജോലിയിൽ കയറിയവരാണ്. ഇവരുടെ പ്രതിമാസ ശമ്പളം ശരാശരി 52,619 രൂപ. പുറമെ 4,59,432 പെൻഷൻകാരും കേരളത്തിലുണ്ട്. ഇവരുടെ പ്രതിമാസ പെൻഷൻ ശരാശരി
38,036 രൂപ. ആകെ നികുതി വരുമാനത്തിന്റെ സിംഹഭാഗവും ശമ്പളമായും പെൻഷനായും വീതിക്കുന്ന ഒരു നാട്ടിൽ 5% സർക്കാർ ജീവനക്കാർക്കൊപ്പം 95% സാധാരണക്കാർക്കും ജീവിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ എന്നത് നികുതിദായകരുടെ ആവശ്യമോ അവകാശമോ? ചിന്തിക്കൂ.